Hello, my dear sweet friends. Welcome back to my YouTube channel. Appa indha naan vannirukkunathu നമുക്കിപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് പുറത്ത് പോകേണ്ടി വരും. അപ്പം നമ്മുടെ പുരികമൊക്കെ അത് എങ്ങനെ വളർന്നു നിൽക്കും? അപ്പം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ ടൈം കിട്ടത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ നമ്മുടെ ബ്ലൈഡ് കൊണ്ട് നമ്മൾ എങ്ങനെ നമുക്ക് പുരികം ത്രെഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പോൾ ഇത് എല്ലാവരും എന്ന് വെച്ചാൽ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രമേ ചെയ്യാവൂ. അറിയാൻ പാടില്ലാതെ നിങ്ങൾ ചെയ്ത് കീറി വെച്ചിട്ട് എന്നെ പറയരുതേ. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസിലോട്ട് കടക്കാം. ഓക്കെ, നല്ല ടൂൾസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇതേ നമ്മുടെ ഈ ലൈനർ ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ഒന്ന് പുരിക ഒന്ന് വരയ്ക്കണം. അപ്പം ഞാൻ ഇത് മിറർ ഉപയോഗിച്ചിട്ട് ഞാൻ വരയ്ക്കാം, കാരണം എനിക്ക് അതിൽ നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ഒടിഞ്ഞു പോയി ഗൈസ്. ഞാനൊന്ന് ഇതൊന്ന് ഷാർപ്പനർ എടുത്തൊന്ന് മുറിച്ച വിട്ടിട്ട് ഞാൻ വരാം. ഗൈസ് നമ്മളിതൊന്ന് കറക്റ്റ് ഷേപ്പ് ഒന്നാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ നൈസായിട്ട് നമ്മളൊന്ന് ഷേപ്പിൽ വരയ്ക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പുരിക എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എടുക്കുമ്പോൾ ഷേപ്പ് അങ്ങനെ കൊടുത്തിട്ടല്ല എടുക്കുന്നത്, പക്ഷെ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ ഒടിഞ്ഞു പോയി ഗൈസ്. എടുത്തു ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ചിലപ്പോൾ പൊങ്ങിയും താങ്ങും പോകാനുള്ള ഇതുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ടൈം കാണാം. നമ്മുടെ എത്ര വീതി നമുക്ക് വേണോ അതനുസരിച്ച് നിങ്ങളൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് നൈസായിട്ട് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. കറക്റ്റ് കണ്ടോ ഇത്. ഇന്ന് ഞാനൊന്ന് ഇനി ഷേപ്പ് കണ്ടോ എൻ്റെ പുരി. ഇപ്പം എൻ്റെ മുഖം കണ്ട ഒരു എക്ഷിയുടെ ലുക്കുണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട, നമ്മൾ എടുത്തു വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിക്കൊള്ളും. ഓക്കെ, അപ്പം നമ്മുടെ ഇതുപോലത്തെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ജസ്റ്റ് മേലോട്ടാക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇതിട്ട് ഇങ്ങനെ മേലോട്ടാക്കിയാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ചെറിയ ചീപ്പില്ലേ, ചീപ്പിട്ട് ഇങ്ങനെ മേലോട്ടാക്കിയാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടൂൾസ് എടുക്കുന്നു ഗൈസ്. ടൂൾസ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു കൈ തന്നെ ധാരാളം. നിങ്ങൾ ഇതൊക്കെ കണ്ണ് പിടിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എനിക്ക് കണ്ണാടി ഇതും കൂടെ അതുപോലെ നല്ല മൂർച്ചയുള്ള ബ്ലൈഡ് എടുക്കണം. ഈ ഒരു അറ്റമില്ല, ഇതിൻ്റെ ഈ ഒരറ്റം കൊണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. കണ്ടോ എന്നിട്ട് അതിൻ്റെ ഈ കറക്റ്റ് ഭാഗത്തുനിന്ന് നമ്മൾ താഴോട്ട് അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ മുറിഞ്ഞു പോകരുത്, നമ്മളൊരു നേക്ക് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ കുറച്ചുകൂടെ ക്യാമറ അടുത്ത് വെച്ചിട്ട് ഞാൻ അതിനുശേഷം നമ്മൾ ചീപ്പോ ഇങ്ങനത്തെ സാധനം എടുത്ത് ഒന്നുകൂടെ നമ്മൾ മേലോട്ടാക്കണം. മേലോട്ടാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇങ്ങനെ വയ്ക്കണം, വെച്ചെടുക്കണം. കണ്ടോ മേലോട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ മേലോട്ട് നിൽക്കുന്ന മുടിയൊക്കെ അങ്ങ് ഒന്ന് ഇത് സെറ്റായിക്കൊള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ടൂൾസ് വെച്ച് നമ്മുടെ ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് നോക്കാം. കണ്ടോ കറക്റ്റായോ. ഇനി ഫിനിഷ് ചെയ്യണോ എന്നൊക്കെ നോക്കാം. അത് നമ്മുടെ വീതിക്ക് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് എത്ര വീതി വേണോ അതനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്താൽ മതി. പൊങ്ങി നിൽക്കുന്ന രോമങ്ങളെടുക്കുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ചേർത്ത് വയ്ക്കരുതെങ്കിൽ മുറിഞ്ഞു പോകും. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഈ സാധനങ്ങൾ, കാരണം നമ്മുടെ കണ്ണിൻ്റെ മേലുള്ള ഭാഗമായതുകൊണ്ട് കയറി കണ്ണിലൊന്നും കൊള്ളരുത്. ശ്രദ്ധിച്ച് വേണം എല്ലാവരും എടുക്കാൻ. ഇപ്പം പുതിയ ഒരു നീളമുള്ള നമ്മുടെ ഒരു ബ്ലേഡുണ്ട് നമ്മുടെ മീഷോയിലൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ട് അത് എടുത്തിട്ട് എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, കാരണം എനിക്കത് കറക്റ്റ് കിട്ടുന്നില്ല. എൻ്റെ ഈ പിരികം ഇടത് സൈഡ് എനിക്ക് പൊതുവെ എനിക്ക് ഒരു വീതി കുറവാണ്. അപ്പോൾ എനിക്കിത് അവിടെ വന്ന് നമ്മുടെ
എന്താ പറയുക, ഹെയർ ഒന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല മൂർച്ചയുള്ള ബ്ലൈഡ് ആണെങ്കിൽ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ചിലപ്പം മുറിയാനും സാധ്യതയുണ്ട്, കറക്റ്റ് ഹെയറും പോകത്തില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, കാരണം ഞാൻ അങ്ങനെ കാണാൻ പറ്റും, ഞാൻ അങ്ങനെ അധികം ബ്യൂട്ടി പാർലർ ഇപ്പോൾ എടുക്കാറില്ല, വല്ലാ ആണ്ടിനും ഞാൻ പോവും. അപ്പം ഞാൻ ബാക്കിയൊക്കെ ഞാൻ ഈ ബ്ലൈഡ് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആണിത്. ഇവിടെ ഒന്നും കൂടെ ശരിയാക്കാനുണ്ട് ഗേസ്, പിന്നെ ഐബ്രോയുടെ അതുകൂടെ ഉണ്ട്. നിങ്ങളൊരു ലൈറ്റായിട്ടുള്ള ഐബ്രോ എഴുതിയാൽ മതി കേട്ടോ, കാരണം എൻ്റെത് മറ്റേത് ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ഇച്ചിരി നമ്മുടെ ഈ കാജലെടുത്തത് ഇച്ചിരി ഡാർക്കാണ്, അപ്പോൾ എനിക്കകത്ത് അവിടെ ഒരു ഇതായിട്ട് കിടക്കുന്നു. ഈ താഴെ നിന്ന് മേലോട്ടും ഇങ്ങനെ ആക്കി കൊടുക്കണം ഈ ഫ്രണ്ട് സൈഡിൽ. അപ്പം നമ്മുടെ ആ രോമങ്ങൾ, നീളമുള്ള രോമങ്ങളൊക്കെ നമുക്ക് ഇവിടെ കെട്ടും, അതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഗേയ്സ് എല്ലാവരും കണ്ടോ, ഐബ്രോ കറക്റ്റ് ആയില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് വീട്ടിലും ചെയ്യാം. അപ്പം എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും ഇങ്ങനെ അറിയാവുന്നവരായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തത്. ഞാനിങ്ങനെയാണ് സ്ഥിരം ചെയ്യാറുള്ളത്, വല്ല ആണ്ടിലുമൊക്കെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നോ രണ്ടോ തവണ അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് വേദന എടുക്കത്തില്ല, നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.